സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും പരാതി. ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് പരാതി നൽകിയത്. സിനിമയിൽ അവസരം ചോദിച്ചെത്തിയപ്പോൾ ബംഗളൂരുവിൽ വെച്ച് 2012 പീഡിപ്പിച്ചു എന്നാണ് പരാതി. സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് യുവാവ് പരാതി നൽകിയിട്ടുണ്ട്. ലൊക്കേഷനിൽ സിനിമ ഷൂട്ട് കാണാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. മഹാന്മാരടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണോടഞ്ഞു പോകുന്ന സത്യ. അവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, അതിൽ പുള്ളി എനിക്ക് നമ്പർ എഴുതി തരിക ചെയ്ത്. അപ്പം എന്നിട്ട് പറഞ്ഞു ഇതിൽ ആർക്കും കൊടുക്കരുത്, ഷെയർ ചെയ്യരുത്, ഈ നമ്പറിൽ എനിക്ക് കോളും ചെയ്യരുത്, മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല, തൻ്റെ ജാതകം ഞാൻ പറഞ്ഞുതരും. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല ജയിൽവാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. പോന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഈ മെസ്സേജ് ചെയ്തപ്പോൾ നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ രഞ്ജിത്ത് എന്റെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാല് നിങ്ങള് നീ ബാക്കിലൂടെ ബാക്ക് ഡോർ ഉണ്ട്, അവിടെ കഫ്റ്റി, അവിടെ കോഫി ഷോപ്പ് ഉണ്ട്, അവിടെ ബാക്ക് സ്റ്റെയർ കേസ് വഴി വരാൻ പറഞ്ഞു. പുള്ളിയിലെ റൂമിലെത്തിയ സമയത്ത് പുള്ളി ഇറ്റ്സ് ഓൾറെഡി ആൽക്കഹോളിക് പേഴ്സൺ ആണ്, എനിക്ക് അറിയില്ലായിരുന്നു. പുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പിന്നെ പുള്ളിയുടെ ശൈലി എല്ലാം മാറി. പുള്ളി എനിക്ക് കുറച്ച് ഡ്രിങ്ക്സ് ആൽക്കഹോൾ കൺസ്യൂം ഡൈൻ ചെയ്യാണ് ചെയ്തത്. ഞാൻ കുറച്ച് കഴിച്ചു. കഴിച്ച സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നേക്കഡ് ആയിട്ട് കാണണം. അയാൾ പറഞ്ഞൊക്കെ നേരാണോ? അയ്യേ, തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ചു കൂടെ കൊണ്ടുനടക്കുന്നത്? കാണണം, അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. ഡ്രസ്സ് കഴിക്കാൻ പറയുകയും പിന്നെ അയാൾ അദ്ദേഹത്തിന് വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതി. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. പുറത്തു മാഞ്ഞ് എന്നോട് പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ്, വളരെ ഭംഗിയുള്ള കണ്ണാണ്. അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നല്ലത്. എന്റെ കൊറേ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, എന്റെ നെക്കഡ് പിക്ചേഴ്സ്. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? കഴപ്പ്. എന്നിട്ട് പറഞ്ഞു ഐ വോണ്ടഡ് ടു ഷോ മൈ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ നടി അവിടെ ഉണ്ടായിരുന്നു. പാവം, വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അപ്പോൾ കരുതിയത് എന്താന്ന് വെച്ചാൽ കുഡ് ബി ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട്, കാരണം ഒരു തിരക്കഥാകൃത്തുവാടാണല്ലോ, അപ്പോൾ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതിനൊക്കെ വില്ലിംഗ് ആയി നിന്നത്.